Hi friends, puthiyoru video ilekku ellavarkkum swagatham. Innu njan ivide thayyarakkan povunnathu pazham pori aanu. Ethakka appam hotelilokke thayyarakkunnathu pole oru reethiyilaanu nammal innu ivide cheyyan povunnu. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കാപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അധികം വേണ്ട ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് ഏത്തപ്പഴത്തിന്റെ മധുരം കൂടി നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയേ ചേർത്തിട്ടുള്ളൂ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേരും ലാസ്റ്റില് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള ഉപ്പാണ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫുഡ് കളർ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ചേർക്കണമെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അതായാലും മതി ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ മഞ്ഞപ്പൊടി ഉപയോഗിക്കാത്തത് മഞ്ഞപ്പൊടിയും ബേക്കിംഗ് സോഡയും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ചേർക്കുന്നത് പക്ഷെ അതൊരു റെഡ് കളറില് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കളർ ചേർത്തേക്കുന്നത് ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ദോശമാവാണ് 1/2 കപ്പ് ദോശമാവ് ചേർത്ത് കൊടുക്കാം പുളിച്ച ദോശമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നാൽ ഒരുപാട് പുളിച്ച ദോശമാവ് വേണ്ട കേട്ടോ ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുത്താലും മതി ഇപ്പൊ ഞാൻ കൈ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ് ഒരുപാടങ്ങ് വെള്ളം ആവരുത് എന്നാല് അത്യാവശ്യം ലൂസ് ആയിരിക്കേം വേണം ഇപ്പൊ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ ഈ മധുരം മതി ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്തോണേ എന്നിട്ട് മാവ് തേണ്ടി ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് അതുപോലെ കട്ടിയായി പോവുകയും ചെയ്യരുത് ലൂസായാൽ നമ്മൾ ഏത്തയ്ക്ക മുക്കുന്ന സമയത്ത് മാവ് ഏത്തയ്ക്കായി പിടിക്കത്തില്ല ഒത്തിരി കട്ടിയായിട്ടിരുന്നാൽ ഒരുപാട് മാവ് ഏത്തയ്ക്കായി പിടിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാനായിട്ട് എന്തെങ്കിലും കാരണവശാല് നിങ്ങൾ ചെയ്തു വരുമ്പോൾ ലൂസ് ആയി പോയെങ്കിൽ കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് ശരിയാക്കി എടുക്കണം അപ്പൊ ഇതൊരു 10 മിനിറ്റത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഏത്തയ്ക്കായി ഒന്ന് മുറിച്ചെടുക്കാം ഞാനിവിടെ നേന്ത്രപ്പഴമെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് 5 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 എണ്ണം തീരെ ചെറുതാണ് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോരുത്തർ ഇഷ്ടമനുസരിച്ചാണ് മുറിച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരെ മുറിച്ചെടുക്കാം 2 ആയിട്ടോ 3 ആയിട്ടോ മുറിച്ചെടുക്കാം അല്ലെങ്കിൽ നടുവേ മുറിച്ചിട്ട് വീണ്ടും 2 പീസാക്കി അങ്ങനെ ചെയ്യാം അപ്പൊ അതെങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിക്ക് മുറിച്ചെടുക്കാം പിന്നെ വീട്ടിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഏത്തയ്ക്ക കുറവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചരിച്ച് ചരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പൊ കൂടുതലായിട്ട് ഏത്തയ്ക്കാവ കിട്ടും അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ ആ രീതിക്ക് ചെയ്യുക നന്നായിട്ട് പഴുത്ത ഏത്തയ്ക്കയാണ് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പച്ച ഏത്തയ്ക്ക ആണെങ്കിൽ അതൊരു രുചി ഉണ്ടാകത്തില്ല ഇങ്ങനെ തൊലിയൊക്കെ കറുത്തു തുടങ്ങി ഏത്തയ്ക്കയില്ലേ അതാ നല്ലത് ഇപ്പൊ ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം ഞാൻ ഈ വലിയ ഏത്തയ്ക്ക 3 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് 2 ആയാലും മതി കേട്ടോ 4 മുറിക്കാനുള്ളത് അതില്ല ഇതൊക്കെ 2 പീസായിട്ട് മുറിച്ചെടുക്കാം ഇപ്പൊ ഏത്തയ്ക്ക എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതായി മാവ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കാം എണ്ണ ചൂടാവാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷം വേണം ഇതിലേക്ക് ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത മാവ് അപ്പം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഏത്തയ്ക്ക അങ്ങോട്ട് ഇടാൻ പോകുന്ന സമയത്ത് തീ ലേശം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഉടനെ ഇതങ്ങ് വല്ലാതെ ബ്രൗൺ കളറിലോട്ടായി പോവും
എന്നിട്ട് ഏത്തയ്ക്ക ഓരോ പീസായിട്ട് അത് ഇതുപോലെ ഒന്ന് മാവി മുക്കി എടുത്തിട്ട് നേരെ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ ആദ്യം ഞാനൊരു മൂന്നെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സൈഡ് മുരിഞ്ഞു വരും. അപ്പൊ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സോഡാപ്പൊടി ഇടാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് ഇത് മാവ് കലക്കി വെക്കണം. പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കാൻ ഇഷ്ടമുള്ളവര് ആ രീതിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഈ പഴംപൊരി ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. അതായത് നോക്കിയാൽ അറിയാം നന്നായിട്ടായി വന്നിട്ടുണ്ട്. പുറമേ ഒക്കെ നല്ല ക്രിസ്പിയാണ്. അടുത്ത ബാച്ച് പഴംപൊരി നമുക്കിത് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം. എണ്ണ ചൂടാക്കിയതിനു ശേഷം പിന്നെ എണ്ണ കുറച്ച് തന്നെ ഇട്ടേക്കണേ. അപ്പൊ ഇത് ഈ ബാച്ചും ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഏത്തയ്ക്കായി പൊരിച്ചെടുക്കാം. നമുക്ക് ആകെ കിട്ടിയത് 13 പീസായിരുന്നു 5 ഏത്തയ്ക്കായിന്ന്. അത് മൊത്തം വറുത്തെടുക്കാനുള്ള മാവിതുണ്ട്. അപ്പൊ ഇനി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെയുണ്ട്. പുറമേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത ദിവസം വേറെ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.